മീഡിയയിലൂടെ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളൊന്ന് ചിത്രനരി എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു ഗായകനും നല്ലൊരു നാടൻപാട്ട് കലാകാരനും കൂടിയായ കനകരാജ് ചേട്ടനെയാണ്. അപ്പോ ഇന്ന് നമ്മളൊന്ന് ചിത്രനരം കനകരാജ് ചേട്ടനോടൊപ്പം. പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂനാരം ചാത്തിയ കന്നി പൂമകൾ വേണം പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം കുന്നത്തെ കാവിൽ നിന്നും തേവർ താഴെ എഴുന്നള്ളുന്നേ പൂലോലം മഞ്ഞൾ മൂടിപ്പോരുന്നുണ്ടേ മൂളിപ്പോരുന്നുണ്ടേ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം. കലാരംഗത്തേക്ക് വന്നതെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ അത് സ്കൂൾ തലത്തില് അത് ഞാനിപ്പോൾ കേരള വർമ്മ ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നത് എറിയാട്. അപ്പോൾ അവിടെ നിന്ന് ഒരു 10-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അവിടെ കലോത്സവങ്ങൾക്ക് പ്രോഗ്രാമുകൾക്കൊക്കെ പങ്കെടുത്തിരുന്നു ചെറുതായിട്ടുള്ള പ്രൈസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ അച്ഛൻ ആയിട്ടുള്ള അച്ഛൻ കടയുണ്ട് അവിടെ ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ അച്ഛൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിനെ കൂടി കുറച്ചൊക്കെ അങ്ങനെ കലാപരമായിട്ട് പോയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ക്ലബ്ബ് ഉണ്ടായിരുന്നു അർച്ചന തിയേറ്റേഴ്സ് എന്നുണ്ട്. അപ്പോൾ അവിടെ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടി പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ ഗൾഫിന് പോയി. അച്ഛൻ്റെ പേര് ചിദംബരൻ. പുള്ളി നാടകത്തിലൊക്കെ അഭിനയിച്ചു തിരക്കല്ലാതെ ഒരു അഭിനേതാവായിരുന്നു ഇവിടുത്തെ ഒരു ക്ലബ്ബിലായിരുന്നു. അപ്പോൾ അങ്ങനെ പാരമ്പര്യമായിട്ടുള്ളൊന്നും ഇല്ല. ആ അച്ഛനൊരു കലാകാരൻ എന്ന നിലയ്ക്ക് അങ്ങനൊരു ഇത് കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ചേട്ടൻ്റെ ഉള്ളിലൊരു കലാകാരൻ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ആരാ? തിരിച്ചറിഞ്ഞത് ഞാൻ ഗൾഫിലൊക്കെ പോയി വന്നതിന് ശേഷമാണ്. ഇവിടെ ഒരു മ്യൂസിക് ഇന്ത്യൻ മ്യൂസിക് ലൈബ്രറി എന്ന് പറഞ്ഞൊരു ട്രൂപ്പുണ്ട്. അപ്പോൾ അവർ നല്ല പാട്ടുകാരും കാര്യങ്ങളെല്ലാം നല്ല ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ കൂടെ ഇങ്ങനെ കൂടി അവർക്ക് എൻ്റെ പാട്ട് കേട്ടപ്പോൾ അവർക്ക് തോന്നി കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പിന്നെ വർക്കുകളൊക്കെ കല്യാണ വർക്കായാലും എന്തിനാണ് പോയിട്ട്. അതെ അതെ അതെ, സ്കൂളിൽ വെച്ച് പാടുമായിരുന്നു, കുഴപ്പമില്ല എന്നൊരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. കല്യാണ വീടുകൾക്ക് പാടുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനി ഒരു സ്വപ്നം? നോക്ക, എല്ലാവരും സ്വപ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല, മരിക്കുന്ന സമയം വരെ അവർക്കൊരു സ്വപ്നം ഉണ്ടാവും. അത് ശരിയാണ്. അപ്പൊ കലാകാരൻ എന്ന നിലയിൽ കലാകാരൻ എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കണം. ഇപ്പം ഈ കൊറോണ എൻ്റെ പേരിൽ നമുക്കത് വളരെ വിഷയങ്ങളാണ്. ഇപ്പം ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്കതൊരു മിസ് ആയിട്ടുണ്ട്. പാടിക്കൊണ്ടേയിരിക്കണം, അത് ഇങ്ങനെ തന്നെ. ചില അഭിനയിക്കുന്ന അവർ പറയാറുണ്ട് എന്നാ മരിക്കുന്നെങ്കിൽ സ്റ്റേജിൽ. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ കൊറോണേൻ്റെ പേരിലും മിക്ക വീടുകളും ഞങ്ങൾ ഇടക്ക് ഞായറാഴ്ചകളിൽ ഇങ്ങനെ കൂടാറുണ്ട്. മുന്ന് കൂടാറുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം നമുക്കത് പറ്റൂല. അപ്പോൾ പരിമിതികളെ കുറിച്ച് ഞങ്ങൾ ഒരു 3-4 പേര് എന്ന നിലയ്ക്ക് ഇടക്ക് ഇങ്ങനെ പോയി സമയം കളഞ്ഞെടുക്കും. അങ്ങനെ ഇപ്പോഴും പാട്ടുണ്ട്. ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇങ്ങനെ പാടിക്കൊണ്ട് തന്നെ, അതായത് മരണം വരെ പാടിക്കൊണ്ടിരിക്കണം. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശിഷ്ടരായി നിൽക്കൂ നിൻ മുന്നിൽ കമ്പ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശിഷ്ടരായി നിൽക്കൂ നിൻ മുന്നിൽ കമ്പ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. പഠിക്കുന്ന കാലത്ത് തുടങ്ങി കലാരംഗത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഏത് വയസ്സ് തുടങ്ങിയാണ്
ഞാനൊരു എട്ടാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ്സാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ ഇത് അന്ന് തുടങ്ങിയവരും ജില്ലാ തലത്തിലൊക്കെ സ്പോർട്സായിട്ടും ഗാനം ഇതുങ്ങളൊക്കെ ആയിട്ട് പങ്കെടുത്തിരുന്നു അപ്പോൾ ആ സ്പോർട്സിലും പങ്കെടുത്തിരുന്നു നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പ്രൈസുകളൊക്കെ ഉള്ളതാണ് ആദ്യമായിട്ട് കിട്ടിയത് ഒരു അന്നത്തെ കാലത്ത് സോപ്പ് മിഠായി എന്നൊരു പെട്ടിയിലാക്കിയിട്ട് അത് നാടകത്തിലുണ്ടായിരുന്നു കേട്ടോ നാടകം അഭിനയിച്ചിരുന്നു ഞാൻ നാടകത്തിലുള്ള ഫസ്റ്റ് ഡ്യൂട്ടി നമ്മൾ ജില്ലാ തലത്തിലൊക്കെ പോയിട്ടുള്ളത് അപ്പം അങ്ങനെ ടീച്ചർമാരാണ് അത് പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടു തന്നത് അന്നത്തെ ഒരു ഗാന്ധിയുടെ ഒരു പ്രതിമയാണ് ഞാൻ ആയിട്ട് നിന്നിരുന്നത് ഫസ്റ്റ് അതാണ് എൻ്റെ ഇത് ഇണങ്ങാണ്ട് നിൽക്കണം ഒരു 20 മിനിറ്റ് കറക്റ്റ് 20 മിനിറ്റ് നിന്ന് ഇണങ്ങാണ്ട് വന്ന് അതിലൊരു ഫസ്റ്റ് പ്രൈസാണ് ഉണ്ടായിരുന്നത് ടീച്ചർമാർ ഗിഫ്റ്റാണ് കൊണ്ട് തന്നത് വന്നത് അതാണ് നമ്മുടെ ആദ്യത്തെ അതിൽ മിഠായികൾ സോപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഐറ്റംസുകളാണ് അന്ന് ഓക്കെ ഓക്കെ സ്കൂളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് സമ്മാനം കിട്ടിയ പാട്ട് ഏതാണ് ചെറുതായിട്ട് കൂടുതലൊന്നും അറിയില്ല എന്നാലും ചെറുതായിട്ടൊന്നും പാടിത്തരാം അന്ന് സിനിമാ ഗാനങ്ങളില്ല ലളിതഗാനങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസുള്ളൂ അപ്പം അന്നൊരു ഓണപ്പാട്ടാണ് നമ്മൾ എടുത്തിരുന്നത് യേശുദാസിൻ്റെ ഒരു പൊന്നോണം വന്നു എന്നുള്ളൊരു പാട്ടാണ് എടുത്തിരുന്നത് അപ്പം അതിനാണ് നമുക്ക് പ്രൈസ് ഉണ്ടായിരുന്നത് അത് വേണമെങ്കിൽ രണ്ടുപേര് പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമീ പൊന്നിളഞ്ഞീ ഒന്നുമറിയാത്ത പിഞ്ചോ മനകളാൽ വന്നു നിൽക്കുന്നു നമ്മൾ ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ പൊന്നോണം വന്നു പൂമ്പട്ടു വിരിക്കുമേ പൊന്നിളഞ്ഞീ തണലിൽ ഒന്നുമറിയാത്ത പിഞ്ചോ മനകളാൽ വന്നു നിൽക്കുന്നു നമ്മൾ ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ ഇത് കേരള വർമ്മ ഹൈസ്കൂൾ എറിയാട് ഹൈസ്കൂളിൽ തന്നെ എറിയാട് ഹൈസ്കൂൾ തന്നെ ഇഷ്ടപ്പെട്ട പാട്ട് പാടാം മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതെ മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു കലാരംഗത്ത് വന്നിട്ട് നമ്മുടെ കലാജീവിതത്തിൽ നമുക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടാവും അതിലേതെങ്കിലും ഒന്ന് മറക്കാൻ പറ്റാത്ത ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടി കലയിലൂടെ അതാണ് ഏറ്റവും വലിയ നമുക്ക് സമ്പത്ത് ഒരുപാട് പേര് അതായത് പ്രൊഫഷണൽ ആൾക്കാരും നമ്മളെ അല്ലാത്ത ആൾക്കാരും കൂടി നമ്മളുടെ പാട്ട് കേട്ടിട്ടായാലും എന്റെ കണ്ടിട്ടുള്ള അവർക്ക് നമ്മളുടെ ഒരു ബഹുമാനമുണ്ട് ഇപ്പൊ നമ്മൾ പാട്ട് ചെയ്യാനും അങ്ങനെ ഒരു ഇത് നമുക്ക് കിട്ടി അടുത്ത എവിടെ പോയാലും അത് കല്യാണ വീടുകളിൽ നമ്മൾ മുസ്ലിം കല്യാണങ്ങൾക്ക് നമ്മൾ കൂടുതലും പോവാറുണ്ട് മൈലാഞ്ചി കല്യാണങ്ങള് പിന്നെ അങ്ങനൊക്കെ ഒരുപാടുണ്ട് പിന്നെ സിനിമാ ഗാനങ്ങള് ഉണ്ട് ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾക്കാര് പറയുന്നത് പാട്ട് പാടണം എന്ന് പറഞ്ഞു സിനിമ കാണാൻ തന്നെ പാടാണ് നീരാടുവാൻ എന്നൊരു പാട്ടുണ്ട് നീരാടുവ നിളയിൽ നീരാടുവ നീരാടുവ നിളയിൽ നീരാടുവ നീയെ വൈകി വന്നു പൂന്തി വൈകി വന്നു പൂന്തിങ്കളേ
നിളയിൽ നീരാടുവാൻ. ഇപ്പൊ കലാകാരനെ കണ്ടെത്തി നമ്മൾ കൂട്ടുകാരന്മാരാണ് മുന്നിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞല്ലോ, ശരിക്കും പറഞ്ഞ നമ്മുടെ ഈ കലയെ കലാകാരനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും ഒരാള് മുന്നിട്ട് നിന്നിട്ടുണ്ടാവും, അതാരാണ്? അത് നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെയാണ്, എസ് മണി കൊടുങ്ങല്ലൂർ എന്നാണ്, പുള്ളി സുബ്രഹ്മണ്യൻ എന്നാണ് പുള്ളിയുടെ ഒറിജിനൽ പേര്, എസ് മണി എറിയാണെന്നാണ് അറിയുള്ളൂ. പുള്ളിയാണ് എന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കൊണ്ടുപോയി പാടിപ്പിക്കണതും എല്ലാവരായിട്ട് പരിചയപ്പെടുത്തി തരണതും. പുള്ളി ഒരുവിധ പഴയ കാലത്തെ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്, പുള്ളി പാട്ടുകാരനാണ്, എല്ലാ ആർട്ടിസ്റ്റാണ്. ആ സുബ്രഹ്മണ്യൻ, എസ് മണി എറിയാട് എന്നാണ് പുള്ളിയുടെ നാമധേയം ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ. അപ്പം പുള്ളിയാണ് എന്നെ പതിയെ പതിയെ ആൾക്കാരുടെ അടുത്ത് കൊണ്ടുവച്ചെന്നതും, അവർ പുള്ളിനായിട്ട് കൂടെ പോകണം പാഠപ്രചോദനം പുള്ളിയുടെ ഒരു ഇതാണ്. പിന്നെ ഒരുപാട് പേരുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് നടക്കണ ഒരുപാട് പേരുണ്ട്, മുല്ലങ്ങൻ റഹീം, കൊടുങ്ങല്ലൂർ, അവരെ കൂടിയൊക്കെ പോയിട്ട് നമ്മൾ ചാരിറ്റികൾക്ക് വേണ്ടിയിട്ട് പാടാനും ഒക്കെ പോയിട്ട് അവർ ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി അവരെ സഹായിക്കാറും വിളിക്കാറും എല്ലാം ഉണ്ട്. ആ പാടാറുണ്ട്, പാടാറുണ്ട്. ഇതെങ്ങനെ ഒരു സംഘടന ബേസ് അല്ല, പുള്ളി ഇതിൻ്റെതായ ഒരു ക്യാൻസർ ഇതിൻ്റെ ഒക്കെ ആൾക്കാർക്ക് വേണ്ടി ഫണ്ട് പിരിക്കാൻ പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകും പാട്ട്. നമ്മ ഫണ്ട് നമ്മ പ്രൈസ് ഒന്നും ഇതൊന്നും വാങ്ങിച്ചിട്ടല്ല, പൈസ ഒന്നും വാങ്ങിച്ചിട്ടല്ല. അപ്പൊ അവരെ കൂടി പോയിട്ട് നമ്മ അവൾക്ക് വേണ്ടി ഒരു സഹായം, അപ്പൊ നമ്മളെ രീതിയിൽ നമ്മൾ പാട്ട് പാടി കൊടുക്കുന്നു, ഒരു ഫണ്ട് പിരിക്കുന്നു, അവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു, അങ്ങനെ ഒരു ഫോൺ. അതായത് നമുക്ക് ഉള്ള കഴിവ് കൊണ്ട് അതെ അത്രേ ഉള്ളൂ, നമ്മളെ കൊണ്ട് വേറെ ഒന്നും സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ നമ്മളെ തൊണ്ടയിൽ വരുന്നൊരു ഇത് ശബ്ദം കൊണ്ട് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിപ്പോ എല്ലാരും ഉണ്ട് കേട്ടോ, എന്റെ കൂടെ വരുന്ന മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്, പൈസ മോഹിച്ചിട്ടല്ല, അവരതിനു വേണ്ടി തിരിഞ്ഞു നിൽക്കുന്നുള്ളു. നല്ല കാര്യം. മുടിപ്പൂക്കൾ വാടിയാൽ ചിരിപ്പൂക്കൾ വാടരുതെന്തോ മനേ, മുടിപ്പൂക്കൾ വാടിയാലെന്തോ മനേ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനേ, മുഖമൊട്ടു തളന്നാലെന്തോ മനേ, നിന്റെ മുഖം മാത്രം വാടരുതെന്നോ മനേ, മുടിപ്പൂക്കൾ വാടിയാലെന്നോ മനേ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനേ. എൻ്റെ കുടുംബം എന്ന് പറയണത് എൻ്റെ ഭാര്യയുടെ പേര് സനിത, മകൻ്റെ പേര് കൃഷ്ണജിത്ത്, അമ്മയുടെ പേര് സരസ്വതി. അപ്പോൾ ചെറിയൊരു ഫാമിലി, അച്ഛൻ മരണപ്പെട്ടു പോയി, ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ മരണപ്പെട്ടിട്ട്. ഇപ്പം ഞങ്ങൾ നാല് പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. പിന്നെ പെങ്ങന്മാരുടെ അവരുടെ കല്യാണങ്ങൾ കഴിഞ്ഞു, അവർ അവരുടെ വീടുകളൊക്കെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടണം, ഗൃഹഭരണം. അപ്പോൾ കനകരാജേട്ടൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളൊന്ന് ചിത്രീകരിച്ച എന്ന ഈ പ്രോഗ്രാം എല്ലാവരും തുടർന്നും കാണുക. ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ്സായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.